നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഇതിന് ആയുർവേദത്തിൽ എന്ത് ചികിത്സയാണ് ലഭ്യമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് മലയാറ്റൂർ ആയുഷ് പ്രാണ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ പ്രശാന്ത് രാഘവനാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന പേര് അത്ര പരിചിതമല്ല ആ രോഗവും ആർക്കും അത്ര കേട്ടറിവുണ്ടാവില്ല ശരിക്കും ആയുർവേദത്തിൽ ഈ ഒരു മൾട്ടിപ്പിൾ സ്ക്ലിറോസിന് എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിനെ ഒരു ഡിഫൈൻ ചെയ്യുന്നത് ഈ നമ്മുടെ നാടിൽ വ്യൂഹത്തിലുള്ള ലീഷൻസ് ഉണ്ടാകുന്നതാണ് അതിൻ്റെ മൈലിൻ ഷീത്ത് നശിച്ചു പോകുന്ന കണ്ടക്ഷൻ ഉണ്ടാ അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് അതിന് പറയുന്നത് ഞരമ്പിൻ്റെ പുറത്തുകൂടെ ഉള്ളത് പക്ഷെ ആയുർവേദത്തിൽ അത് പറയുന്നത് ഇതൊരു ന്യൂറോളജിക്കൽ ഡിസീസ് ഡിസീസാണ് അതായത് ഒരു ഞരമ്പിനെ ബാധിക്കുന്ന തലച്ചോറിൻ്റെയും സ്പൈനിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണെങ്കിൽ കൂടെ ഇതിന് ഒരു എൺപത് ശതമാനം ആൾക്കാരിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിൻ്റെ അത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഒരു പരിധി വരെ സ്ത്രീകളിൽ മെയിനായിട്ട് ഹോർമോണൽ സിസ്റ്റത്തിനുണ്ട് സൈ സൈക്കോളജിക്കൽ അവരുടെ മാനസികമായ ഒരു നിലയ്ക്ക് അതിൻ്റെ അകത്ത് ബന്ധമുണ്ട് അപ്പോൾ അത് ഒരു ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ന്യൂറോ ഇമ്മ്യൂണോ സൈക്കോ എൻഡോക്രൈൻ ഡിസീസ് എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പല മെയിൻ അതിൻ്റെ സീറ്റ് ഓഫ് അതായത് അതിൻ്റെ സ്ഥാനം തലച്ചോറും നട്ടലുമാണെങ്കിലും ഈ ബാക്കിയുള്ള സെക്കൻഡറി സിസ്റ്റംസ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് ഇത് ഒരു കോംപ്ലക്സ് ഡിസീസസ് ഡിസീസാണ് അതുകൊണ്ട് അതിൻ്റെ ചികിത്സയും മറ്റുമൊക്കെയായിട്ട് ബുദ്ധിമുട്ടുകളും ഒക്കെ തലയിലെയും സ്പൈനിലെയും ഞരമ്പുകളെയാണ് അത് ബാധിക്കുന്നത് അതെ 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 പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രായക്കാരിലോ പ്രായമായവരിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന് ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഒരു ഇരുപതിനും മുപ്പത്തഞ്ചിനും ഇടയില് ആവറേജ് ആയിട്ടുള്ളവരിലാണ് സാധാരണയായി ബാധിക്കുന്നത് ഇതിൽ സ്ത്രീകളിൽ ഒരു മൂന്നിരട്ടി സ്ത്രീകളിലാണ് ഇത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഈ എം എം എസ് എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത് അപ്പോൾ ഈ എം എസ് ബാധിച്ച് പറയുന്നത് ഒരു പെൺകുട്ടി വീൽചെയറിലിരിക്കുകയാണെങ്കിൽ അത് സാധാരണയായി എം എസ് ആകാം എന്നൊരു ഇതുണ്ട് അത് ദാറ്റ് ഈസ് എ നമ്പർ വൺ കോസ് ഫോർ എ യങ് ഫീമെയിൽ ടു ബി ഇൻ വീൽ ചെയർ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളിലാണ് ഇത് സാധാരണയായി കാണുന്നത് എന്നാൽ കുട്ടികളിലും നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലുമെല്ലാം ഇത് കാണാറുണ്ട് പക്ഷെ ഒരു എൺപത് ശതമാനവും ഈ പ്രായത്തിൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലോ അല്ലെങ്കിൽ പറയുന്ന സ്ത്രീ ഹോർമോൺ പ്രശ്നങ്ങൾ പറഞ്ഞു സ്ത്രീകളിൽ വരാനായിട്ടോ അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ ഇതിൽ മെഡിക്കലി നമ്മൾ ഇപ്പോഴത്തെ സ്റ്റഡീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക കാരണങ്ങൾ പറയാനായിട്ടില്ല എങ്കിലും ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ളത് കാനഡയിലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാൻഡിനേവ്യൻ കൺട്രീസിലാണ് യൂറോപ്പിൻ്റെ അടുത്ത് അപ്പോൾ ഇതെല്ലാം തന്നെ ഇക്വേറ്ററിന് മാറി ഏറ്റവും കൂടുതൽ വളരെ കുറച്ച് സൂര്യപ്രകാശ് ഏൽക്കുന്നത് സ്ഥലങ്ങളാണിതല്ലോ എന്നാൽ ഒരു പത്ത് വർഷത്തിന് മുമ്പ് വരെയും ഇന്ത്യയിൽ വളരെ ചുരുക്കമായി കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു ഇത് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് നേരത്തെ ഇത് നമുക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഡൽഹിയിൽ മാത്രം ആസ്ഥാനമായി ഉള്ളായിരുന്നു ഇന്ന് കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ എണ്ണമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഡിസീസിൻ്റെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാനഡ കാനഡേൽക്കുന്നത് കുറയുന്നത് അത് അതൊരു കാരണം പിന്നെ അതല്ലാതെ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു വലിയ കാരണമുണ്ട് നമ്മളത് വളരെ വിസ്മരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഉദാഹരണത്തിന് ഈ ഭോപ്പാൽ ഏരിയയിലെ അതിൻ്റെ ചുറ്റളവിൽ നിന്ന് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അതും പ്രത്യേകിച്ച് ജെയിൻ കമ്മ്യൂണിറ്റിയിൽ അവർ വെജിറ്റേറിയൻസ് ആണ് അങ്ങനെ കഴിക്കുന്നു അപ്പോൾ ആ ഒരു ഏരിയ ഇതുണ്ട് അതുപോലെ തന്നെ ഞാൻ പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വിഷാംശം അതുപോലെ തന്നെ പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ജർമ്മനിയിൽ ഒരു വളരെ ചെറിയൊരു വില്ലേജ് ഉണ്ട് വേർട്ടായം എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് ആൾക്കാരെ അവിടെ താമസിക്കുന്നുള്ളൂ പക്ഷേ ഒരു അമ്പതോളം എം എസ്പീഷ്യൻസ് അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിഷാംശം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഫാക്ടറാണ് പക്ഷേ എന്നാലും ആയുർവേദത്തിൽ മൾട്ടിപ്പിൾ പല കാരണങ്ങളാണ് മെയിനായിട്ട് ഇത് ലീഡ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളത് ജനറ്റിക് ഫാക്ടറാണ് ഈ ജെനറ്റിക് ഫാക്ടറിൻ്റെ അകത്ത് ഒരു കുടുംബത്തിൽ പലർക്കും ഉണ്ടാകും അത് പ്രത്യേകിച്ച് അമ്മയിൽ നിന്ന് പെൺകുട്ടികളിലേക്ക് അതുപോലെ തന്നെ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ഒരു ജെനറ്റിക് ഫാക്ടറും എല്ലാം ഉണ്ട് അപ്പോൾ ഒരു മൾട്ടിപ്പിൾ അതായത് പല കാരണങ്ങൾ ഇതിലെ ഇത് ഈ അസുഖത്തിലേക്ക് ലീഡ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളുണ്ട് ഓക്കെ ഡോക്ടർ നമുക്ക് ഈ ഈ ഒരു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളോട് കൂടിയാണ് പ്രസന്റ് ചെയ്യുന്നത് തീർച്ചയായും ലക്ഷണങ്ങളുണ്ട് മൾട്ടിപ്പിൾ സ്ക്ലറോസിന് പ്രത്യേകമായിട്ട് നമുക്ക് തിരിച്ചറിയാവുന്ന ചില സൈൻസ് ഉണ്ട് അത് ഉദാഹരണത്തിന് ലേമിറ്റ് സൈൻ എന്ന് പറയുക അതായത് നമ്മൾ തല താഴത്തേക്ക് കുനിക്കുമ്പോൾ ആ താ താഴത്തേക്കൊരു എലക്ട്രിസി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അതൊരു സ്പെസിഫിക് ആയിട്ട് എം എസ് എല്ലിൽ വരുന്നതാണ് പിന്നെ ഉള്ളത് കണ്ണിനുള്ള കുഴപ്പങ്ങളാണ് അത് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് വരുന്നത് അത് വളരെ ചുരുക്കം ചില അസുഖങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഇന്ത്യയിലുണ്ടാകുന്ന എം എസ് അല്പം വ്യത്യസ്തമാണ് സാധാരണ അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് രണ്ട് കാരണങ്ങളും ഒന്ന് പല കേസുകളും ഈ കണ്ണിനെയാണ് ആദ്യം ബാധിക്കുന്നത് രണ്ടാമത്തത് കണ്ണിന്റെ കാഴ്ച കണ്ണിന്റെ കാഴ്ച അതൊരു ഒരു ബ്ലേഡ് വിഷ അതായത് ചെറുതായി മങ്ങുന്നത് പോലെ തോന്നാം ചിലപ്പോൾ അതൊരു ടോട്ടലായിട്ട് മുഴുവനായിട്ടും കാഴ്ച നഷ്ടപ്പെടുന്നു രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് അതായത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എം എസ് കുറച്ച് സ്പീഡിൽ പ്രോഗ്രസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാനിതിൻ്റെ ഇടയിൽ പറഞ്ഞു അപ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ളത് ഈ ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയാം രണ്ടാമത്തത് അത് സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് അതിൽ ഒന്ന് എം ആർ ഐ നമ്മൾ ത തലച്ചോറിൻ്റെയും സ്പൈനിൻ്റെയും ഭാഗങ്ങളിലെടുക്കും അപ്പോൾ അത് വൈറ്റ് മാറ്റർ അതായത് ആ വെള്ള കോശങ്ങളിലുണ്ടാകുന്ന ലീഷൻസ് ഇതിൻ്റെ ആണ് അതുപോലെ തന്നെ സ്പൈനിലും അതുണ്ടാകാവുന്ന അപ്പോൾ ഇത് എം എസ് ആണോ അല്ലയോ എന്ന് കണക്കാക്കാനായിട്ടൊരു മാക്ഡോണൽസ് ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ പാസ്സാകുന്നതിന് എം എസ് ആയിട്ട് കണക്കാക്കും പക്ഷേ അതിൻ്റെ വേറൊരു ടെസ്റ്റുള്ളതെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സി എസ് എഫ് അതായത് മറ്റേ സ്പൈനിൽ നിന്ന് കുത്തിയെടുത്ത് അത് പരിശോധിക്കുന്നുണ്ട് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ അത് ഒളിഗോക്ലോണൽ ബാൻസ് ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ അതും ഒരു കൺഫർമേറ്ററി അതായത് തീരുമാനിക്കാവുന്ന ഒരു ടെസ്റ്റാണ് അപ്പം നേരത്തെ ഡോക്ടർ പറയണ്ട ഈ ഞരമ്പുകളുടെ ഡീമാലിനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്ന് ശരിക്കും ഈ ഒരു ഡീമാലിനേഷൻ എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിന്റെ മാത്രം ലക്ഷണമാണോ ഈ ഡീമാലിനേറ്റിംഗ് അല്ലെങ്കിൽ ആ ലീഷൻ അത് മൾട്ടിപ്പിൾ സ്ക്ലുറോസിന് മാത്രമായിട്ടുണ്ടാകുന്നത് ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ഡോക്ടർ ഇനിയൊരു ഇടവേള ഡോക്ടർ ഡോക്ടർ ലൈവ് തുടരുന്നു നമുക്കൊരു കോളർ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാ വിളിക്കുന്നേ എന്റെ പേര് നിത്യ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഡോക്ടറോട് സംസാരിച്ചോളൂ ഓക്കെ നമസ്കാരം ഡോക്ടർ നമസ്തേ ഡോക്ടർ ഞാൻ ടൂ ഇയേഴ്സിന് മുന്നേ ഡയഗ്നോസ്ഡാണ് അപ്പൊ എനിക്ക് ആദ്യം ബ്ലഡ് വിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ വൺ വീക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഒരു വൺ മന്ത് മെഡിക്കേഷൻസും ഉണ്ടായിരുന്നു അതിനുശേഷം ലാസ്റ്റ് ജാനുവരിയിൽ എനിക്ക് എഗൻ ലെഫ്റ്റ് സൈഡ് നംനസ് ഒക്കെ ഫീൽ ചെയ്തു എഗെയിൻ വൺ വീക്ക് കോഴ്സ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു പക്ഷെ ഇപ്പൊ ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് എനിക്ക് ലെഫ്റ്റ് ഹാൻഡില് ചെറിയ നംനസും പിന്നെ സാധനങ്ങളൊക്കെ പിടിക്കുമ്പോ ഒക്കെ ചെറിയ വീക്ക്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോ എം ആർ ഐയില് പറയുന്നത് ഈ വർഷത്തെ ലീഷൻസ് ഒക്കെ പറയുന്നത് ശരി അപ്പോൾ എന്താണ് ഡോക്ടർ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഞാൻ ബ്രീഫ് അത് കേട്ടതിൽ നിന്ന് മനസ്സിലാകുന്നത് അതൊരു റിലാപ്സ് ആൻഡ് റെമിഷൻ ആണെന്നാണ് അതായത് ഒരു ഒരു അറ്റാക്ക് ഉണ്ടായി അതിന്റെ ഇടയിലൊരു ഗ്യാപ്പ് ഓഫ് സമയം അസുഖങ്ങളിലൊരു കുറവുണ്ടായി വീണ്ടും അറ്റാക്കുണ്ടാകും അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞതിനനുസരിച്ച് രണ്ടാമത്തെ അറ്റാക്കായിരിക്കാം അപ്പോൾ അതിൽ ഒരു കാരണം എന്തുകൊണ്ടാണ് ഈ സിംറ്റംസ് അഗ്രവേറ്റ് അതായത് ഈ സമയത്തൊരല്പം കൂടുതലായി കാണുന്നതെന്ന് പറയുന്നത് മെയിനായിട്ട് അത് ആ സ്പൈനിനെ ബാധിച്ചത് കൊണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ഈ എം ആർ ഐ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് ഈ സ്പൈനിൽ തന്നെ ഈ ലീഷൻ അല്ലെങ്കിൽ ഈ ഇതുണ്ടാ ഈ ലീഷൻ്റെ സൈസ് അറിയണം അതിൻ്റെ ലൊക്കേഷൻ അറിയണം ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സൈസ് ചിലപ്പോൾ പല ചെറിയ ചെറിയ ലീഷൻസ് വരാം ആ ലീഷൻസ് കൺഫ്ലുവൻ്റ് ആണ് കൺഫ്ലുവൻ്റ് എന്ന് വെച്ചാൽ വളരെ അത് ചേർന്നിരിക്കുന്നതാണെങ്കിൽ ലക്ഷണങ്ങൾ വളരെ തീവ്രമായിട്ടുണ്ടാകാം ചിലപ്പോൾ ചില ലക്ഷണങ്ങൾ അതിൽ നിലനിൽക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ നമ്മൾ സാധാരണ പേര് നിത്യ എന്നല്ലേ പറഞ്ഞത് ആ നിത്യ അപ്പോൾ ഇതുണ്ടായ സമയത്ത് കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി ചെയ്തിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് സാധാരണ ഒരു ശമനം കിട്ടാവുന്നതാണ് എന്നാൽ അത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ലീഷിന്റെ വലിപ്പവും അത് കുറച്ചും കൂടെ ഡീപ്പ് സീറ്റഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഉണ്ട് സംസാരിച്ചോളൂ ഹലോ ഡോക്ടർ ഹലോ ആ താങ്കളുടെ ചികിത്സയില് ഞാൻ ഒരു ഏകദേശം ഇരുപത് വർഷം ഒരു പതിനെട്ട് വർഷമായിട്ട് ഇത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ എം എസ് പല അവസ്ഥകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിലുള്ള അവസ്ഥ അതല്ലെങ്കിൽ ബ്രെയിനിൽ മാത്രം ഇൻവോൾവ് ചെയ്യുക അവസ്ഥ അങ്ങനെ നമുക്ക് സാധാരണ അതിനെ വേർതിരിക്കാവുന്ന ഒരു ഒരു ബിഗിനിങ് സ്റ്റേജ് അതായത് ഉണ്ടായി ഡയഗ്നോസ് ചെയ്ത് വളരെ കോർ സിംറ്റംസ് ഒന്നും ഇല്ലാതിരിക്കുക ഉദാഹരണത്തിന് നമുക്ക് ബ്ലാഡറിന് വലിയ ഇഷ്യൂസ് ഇല്ലാതിരിക്കുക വലിയതായിട്ട് ബാലൻസിങ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കുക അതിനെ ഒരു ഫസ്റ്റ് സ്റ്റേജിലായിട്ട് ഈ ഫസ്റ്റ് സ്റ്റേജിലുള്ളതും ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലുള്ളതും ഉദാഹരണത്തിന് നമുക്കൊരു മെഡിക്കൽ ടേമിൽ പറഞ്ഞാൽ ഒരു ഇ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് വരെയുള്ളത് ഇതുവരെയുള്ള അസുഖ ഇതാണെങ്കിൽ എം എസ് ആണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാവുന്നതാണ് നമുക്ക് ആ പ്രോഗ്രഷൻ നിർത്താൻ പറ്റുന്നതാണ് അതിൻ്റെ അന്ന് റിക്കവറി സാധ്യമാണ് ഈ ഒരു എം എസ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറയുകയുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്രത്തോളം നമുക്കത് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും ഇതിൻ്റെ ഈ അസുഖത്തിൻ്റെ ഒരു ഒരു കീവേഡ് അല്ലെ നമ്മൾ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വേഗം ചികിത്സിക്കുക എന്നുള്ളതാണ് അപ്പോ ഒരു ഉദാഹരണം നമ്മൾ പറയുന്നത് ഒരു സൈക്കിള് ബ്രേക്ക് പോയി ഒരു കുന്നിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ അത് ഏറ്റവും നേരത്തെയാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ മൊമെൻ്റം കിട്ടിക്കഴിഞ്ഞാല് അത് കൺട്രോൾ ചെയ്യാൻ സാധ്യല്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വേഗം ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എടുത്തു പറയേണ്ടത് ഇപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് വന്നു സ്ഥിതീകരിച്ചു എന്ന് വെക്കുക ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്താണ് അടുത്തൊരു സ്റ്റെപ്പ് ഇതിനെ നമുക്ക് സാധാരണ ചികിത്സയായി ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഒരു കൺസൾട്ടേഷനിൽ ആയുർവേദത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഈ എം എസ് എന്ന് പറയുന്ന രോഗം ചില സമയത്ത് ഒരു ഇരുപത് വർഷം കഴിഞ്ഞാലും പേഷ്യൻ്റ് ഓടാനും എല്ലാം സാധിക്കുകയാണ് ചില കേസുകളാണ് എന്നാൽ ആറ് മാസം കൊണ്ട് വീൽചെയറിലാകുന്ന കേസുകളുണ്ട് അപ്പോൾ ഇത് വേർതിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രോസസ്സാണ് അപ്പോൾ ആയുർവേദത്തിൽ ഇതിന് ഒരു ആയുർവേദത്തിൻ്റെ രീതിയിൽ ഇത് വേർതിരിച്ചറിയാനായിട്ട് കുറച്ച് ടെക്നിക്കുകളുണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്ന് ഒരു ദേഹപ്രകൃതി എടുത്ത് വളരെ ഇതിൽ സിസ്റ്റമാറ്റിക് അനലൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എം ആർ ഐ സ്റ്റഡി ചെയ്യുക ലക്ഷണങ്ങൾ സ്റ്റഡി ചെയ്യുക ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഞങ്ങളൊരു ഗ്രേഡിങ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ഗ്രേഡിങ്ങിൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഒരു എം എസ് ഫാസ്റ്റ് പ്രോഗ്രസിങ് ആണോ അല്ലെങ്കിൽ വേഗം പ്രോഗ്രസ് ചെയ്യോ അതോ സ്ലോ ആണോ എന്നുള്ള കാര്യം വേർതിരിച്ചറിയാൻ പറ്റും അപ്പോൾ അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ചികിത്സയിലേക്ക് കടക്കുക ഓക്കെ ഡോക്ടർ നമുക്ക് ചികിത്സയിലെ കുറിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരാം ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കൊരു ാണ് വിളിക്കുന്നേ ഹലോ എന്റെ പേര് ഹണി എന്നാണ് ഡോക്ടറോട് സംസാരിച്ചോളൂ ഹണി ആ ഹണി ഞാൻ ട്രിവാൻഡുത്താന്ന് ഡോക്ടർ വിളിക്കുന്നത് ഞാൻ എന്റെ ബ്രദറിന് വേണ്ടിയാണ് വിളിക്കുന്നത് ഒരഞ്ചു വർഷം മുമ്പ് മൾട്ടിപ്പിൾ സിറോസിസ് ഡയഗ്നോസ് ചെയ്താണ് അന്ന് നടക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ നടക്കുമ്പോ ഉള്ള ഒരു വീക്കയായിരുന്നു പ്രശ്നം നമ്മൾ മെഡിസിൻ എല്ലാം എടുത്ത് അത് ശരിയായിരുന്നു പിന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ നമ്മള് അത് അനുസരിച്ച് നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു ഡയറ്റ് ആൻഡ് എക്സൈസ് എന്താണെന്ന് പറയാവോ ഡോക്ടറെ ഹാ അപ്പോൾ ഒന്ന് എനിക്ക് മനസ്സിലാകുന്ന ആദ്യം തന്നെ ആദ്യത്തെ റിലാപ്സ് അല്ലെ ആദ്യത്തെ അറ്റാക്കിൽ തന്നെ ബാലൻസിങ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ അതിൻ്റെ ആ ഡയറ്റിനെ പറ്റി പറയുന്നതിനുമുണ്ട് അപ്പോൾ ആ നമ്മൾ എം എസ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ അറ്റാക്കിലും അതിൻ്റെ സിംറ്റത്തിലും ചില പ്രാധാന്യമുണ്ട് ഈ സിംറ്റംസ് വളരെ തീവ്രമായിട്ട് ആദ്യത്തെ അറ്റാക്കിൽ ഉണ്ടാകുകയാണെങ്കിൽ ഏകദേശം നമുക്ക് പറയാൻ സാധിക്കും ആ എം എസ് കുറച്ച് ഫാസ്റ്റായിട്ട് കുറച്ച് വേഗത്തിൽ പ്രോഗ്രസ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് പക്ഷേ അത് ബാക്കിയുള്ള എം ആർ ഐയും എല്ലാ കാര്യങ്ങളുമായിട്ട് ഇത് സ്റ്റഡി ചെയ്യേണ്ടതാണ് പഠിക്കേണ്ടതാണ് പിന്നെ ഇതിന് ഡയറ്റും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം ക്രമീകരണങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ എക്സസൈസും അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡയറ്റ് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുന്ന ഒരു രോഗം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണ് ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമുക്ക് സ്വാങ്ക് ഡയറ്റ് ഡയറ്റുണ്ട് ടെറിവാൾസ് പ്രോട്ടോക്കോളുണ്ട് അതുപോലെ അങ്ങനെ കുറേ മാറ്റംബ്രിയുടെ ഡയറ്റുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഡയറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടിട്ട് നമ്മൾ ഒരു ജൂൺ എൻഡിനോട് കൂടി ഒരു ഒരു ഫ്രീ ആപ്പ് ആയുർവേദത്തിനെ ബേസ് ചെയ്തുണ്ടാക്കുന്നുണ്ട് ആ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു അര കിലോയോളം സലാഡ് കഴിക്കാനായിട്ടു അപ്പോൾ അത് നമ്മളൊരു എൺപത് കിലോ ഉള്ള ഒരാൾ അത് കഴിക്കുന്നത് നന്നായിരിക്കും എന്നാൽ ഒരു നാൽപ്പത്തി രണ്ട് കിലോ വെയിറ്റുള്ള ആൾ കഴിക്കുന്നതിന് അത് ചിലപ്പോൾ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് നമ്മൾ ആയുർവേദത്തിൻ്റെ രീതിയിൽ ഒരാളുടെ ശരീരപ്രകൃതിയെ മനസ്സിലാക്കി അതിനുശേഷം ശേഷം അറുനൂറോളം ഭക്ഷണ സാധനങ്ങളെ പറ്റി സ്റ്റഡി ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് ഓരോ പ്രകൃതിക്കും കഴിക്കാവുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തത് അതുപോലെ തന്നെ യോഗ ആണിതിന് വളരെ നന്നായിട്ടുള്ളൊരിത് പല ആൾക്കാരെയും യോഗ കൊണ്ട് മാത്രം ഇത് കൺട്രോൾ ചെയ്ത ആൾക്കാരെ അറിയാം അപ്പോൾ യോഗയെ നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ ക്ലിനിക്കിലും ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതൊരു തെറാപ്യൂട്ടിക് യോഗയായിരിക്കണം ജനറൽ ആയിട്ട് ചെയ്യുന്നതല്ല അപ്പോൾ ഈ യോഗ പോ യോഗാസനങ്ങൾ ഓരോ ഇപ്പോൾ കണ്ണിൻ്റെ കുഴപ്പത്തിനായിട്ടാണേലും ബാലൻസിങ്ങിൻ്റെ കുഴപ്പത്തിനായിട്ടാണേലും അതല്ലെങ്കിൽ ബ്ലാഡർ ബവൽ കൺട്രോളിൻ്റെ കുഴപ്പത്തിന് അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് ഓരോ യോഗ പോസ്റ്റേഴ്സും ഉണ്ട് ഇത് പറഞ്ഞു തരാനായിട്ട് ആപ്പിൽ തന്നെ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള യോഗ ടീച്ചേഴ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് അവർ പറഞ്ഞു തരാനായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഫുഡും എക്സസൈസും ഇതിൽ അവിഭാജകമാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് ചികിത്സകൾ ചികിത്സകളിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഒരു എം എസിനായി പറ്റുന്ന കുറേ കോമ്പിനേഷൻസോ അതായത് കുറേ മരുന്നുകൾ കഴിക്കേണ്ടതായിട്ടുണ്ട് അത് കൊണ്ട് കിടന്ന് ചികിത്സിക്കുകയാണ് ഇതിൻ്റെ ഏക പോം വഴി അല്ലെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത് അപ്പോൾ കിടന്ന് ചികിത്സിക്കുന്നതിൻ്റെ അകത്ത് ചികിത്സകൾ നമ്മളൊരു പേഷ്യൻറ്റ് വന്നാൽ അതിൻ്റെ കുറച്ച് ഇൻഡിവി ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും എന്നാലും നമ്മൾ പൊതുവേ പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ശിരോവസ്തിയാണ് ആയുർവേദത്തിൽ ശിരോഗസ്ഥക്കുള്ള പ്രാധാന്യം കിങ് എം ദ തെറാപ്പി എന്നാണ് അപ്പോൾ ഒരു രാജാവ് എന്താണോ ജനങ്ങളിലെ പ്രാധാന്യം അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ചികിത്സയാണ് ശിരോവസ്തി അപ്പോൾ ഈ ശിരോവസ്തിയിൽ ചെയ്യുന്നതിൻ്റെ എണ്ണകൾ എല്ലാം ഒരുപാട് പൊട്ടൻഷ്യ പൊട്ടൻഷിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് കോൺസൻട്രേറ്റ് ചെയ്ത എണ്ണകൾ ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചികിത്സയാണ് ഏറ്റവും കൂടുതലായിട്ടും ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട തെറാപ്പി അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞൊരിതുണ്ട് ഇതിൻ്റെ അകത്ത് അലൈഡ് വേറെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉദാഹരണമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് പ്രതിരോധ ശക്തിയെ ഉൾപ്പെടുന്ന ആ സിസ്റ്റം അതിനെ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് അതിനെ ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു തെറാപ്പിയും കൂടെ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തെറാപ്പി ആയിരിക്കാം ചിലപ്പോൾ ഒരു വേരിയേഷൻ നമ്മൾ അലോപ്പതി ആയിട്ടുള്ള മെയിൻ വേരിയേഷൻ അതിൽ ഒരെണ്ണത്തിൽ ഇമ്മ്യൂൺ സപ്രഷൻ ചെയ്യുന്നതാണ് നമ്മൾ ആയുർവേദത്തിൽ ഇമ്മ്യൂൺ സ്റ്റെബിലൈസ് അതായത് സ്റ്റെബിലൈസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ചികിത്സയുടെ ഓക്കെ ഡോക്ടർ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇത്രയും നേരം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു ഇന്നത്തെ ഡോക്ടർ ലൈഫ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത ഡോക്ടർ ലൈവിലൂടെ വീണ്ടും കാണാം